ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിതരായ ദൈവമക്കളെ കർത്തൃദാസന്മാരെ ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നല്ലോ ഈ നല്ല ദിവസം ധന്യമാകുവാൻ അനുഗ്രഹമാകുവാൻ ജീവിതം ലാഭകരമാകുവാൻ മഹാദൈവത്തിൻ്റെ കരുണയും കൃപയും എത്രത്തോളം നമ്മളോട് അടുത്തിരിക്കാമോ അത്രയും നമ്മുടെ അടുത്ത് വരട്ടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് ദൈവത്തിൻ്റെ ഹൃദയമറിഞ്ഞ് അതിന് തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കി ജീവിപ്പാൻ ഇന്നത്തെ ദിവസവും എല്ലാവർക്കും ദൈവം വരം നൽകട്ടെ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേൾക്കാൻ വളരെ താൽപ്പര്യം കാണിക്കുന്ന സ്നേഹമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രത്യേകമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന് എപ്പോഴും എപ്പോഴും നന്ദി കരറ്റിക്കൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം അൻപത്തി ആറാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു ധ്യാനത്തിനായി മത്തായി ഇരുപത്തി ആറ് അൻപത്തി ആറ് വായിക്കുന്നു എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി സംഭവം നടക്കുന്നത് തോട്ടത്തിലാണ് നമ്മുടെ കർത്താവിൻ്റെ അവസാനത്തെ ഭൂമിയിലായിരുന്ന പോലുള്ള അവസാനത്തെ പെസഹാ രാത്രി എരിശിലയും പട്ടണത്തിൻ്റെ നടുവിലുള്ള മർക്കോസിൻ്റെ മാളികമുറിയിൽ അരിമ ശിഷ്യന്മാരുമായി ഒന്നിച്ച് പെസഹ കഴിച്ച അനന്തരം മാളികമുറിയിൽ നിന്ന് താഴെ ഇറങ്ങി ഓരോരുത്തരെയും കർത്താവ് കെട്ടിപ്പിടിച്ച് വന്ദനം പറഞ്ഞ് സ്തോത്ര ഗാനം പാടി കർത്താവിന് അറിയാമായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ക്രൂശിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു നാഴിക വന്നിരിക്കുന്നു യേശുവിൻ്റെ ഭാഷ പറഞ്ഞാൽ ഓരോരുത്തരെയും കണ്ട് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു തന്ന വണ്ണം അവരെയും കൂട്ടിക്കൊണ്ട് തോട്ടത്തിലേക്ക് അവർ ചിലരെ കൂട്ടിക്കൊണ്ട് ഗതശമനത്തോട്ടത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തു കടന്നു ചെല്ലുകയാണ് അവിടെ ചെന്ന് പാറമയിൽ കമന്ന് കടന്ന് വീണ് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് യേശു തൻ്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ മധ്യത്തിൽ നടന്ന സംഭവബഹുലുമായിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് തിരുവഴുത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ സുവിശേഷങ്ങളും ഒന്നിച്ചു വായിച്ചാൽ ഇവിടെ കാണാൻ കഴിയുന്നത് വ്യത്യസ്തമാണ് ലൂക്കോസ് പറയുന്നത് യേശു തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം തൻ്റെ തൻ്റെ വയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി എന്നാണ് സ്തോത്രം അതുപോലെ വയർപ്പ് രക്തം കലർന്ന വെള്ളം പോലെയായി അങ്ങനെ വെ രക്തത്തുള്ളികൾ ഇറ്റുറ്റു വീഴുന്നതുപോലെ ദൈവത്തിൻ്റെ പുത്രൻ്റെ രക്ത രക്തത്തുള്ളികൾ ഇറ്റുറ്റു വീഴുന്ന പോലെ പാറമേൽ വീണു ബലഹീനനായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് അലറിക്കരഞ്ഞ് ദൂതൻ വന്ന് ബലപ്പെടുത്തി എന്നുള്ള സംഭവം ലൂക്കോസ് എഴുതിയിട്ടുണ്ട് എന്നാൽ യോഹന്നാൻ മറ്റൊരു സംഭവമാണ് ഗതസമനാത്തോട്ടത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അതിപ്രകാരമാണ് പതിനെട്ടാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന നേരം യൂതയുടെ നേതൃത്വത്തിൽ ഖദ്രോന്തോട് കുത്തിക്കയറി മഹാപുരോഹിതന്മാരുടെ ചേകവനും റോമൻ പട്ടാളക്കാരും സൈന്യാധിപനും എല്ലാം കൂടി കടന്നു വരികയാണ് യൂത ചുംബനത്താൽ യേശുവിനെ ഒറ്റക്കൊടുക്കുന്നു അവർ അവർ വന്ന് ചുംബനത്താൽ ഒറ്റക്കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശു ചോദിക്കുന്നു നിങ്ങൾ ആരെയാകുന്നു തിരക്കുന്നത് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ് കർത്താവ് യേശു നിങ്ങൾ ആരെയാണ് തിരക്കുന്നത് ആ ചോദ്യത്തിൻ്റെ മറുപടിയായി അവരാവശ്യപ്പെട്ടു നസ്രയനായ യേശുവിനെ നസ്രയനായ യേശുവിനെ എന്ന് പറഞ്ഞ മാത്രയിൽ യേശു വളരെ സാവകാശം പറഞ്ഞു അത് ഞാൻ ആകുന്നു ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ സായുധരായ പട്ടാളം സായുധരായ യഹൂദൻ്റെ ദേവാലയത്തിലെ ചേകവർ അവർ താഴെ വീണു എന്ന് മറ്റൊരു സുവിശേഷനും അത് എഴുതിയിട്ടില്ല യോഹൻ ഞാൻ അത് എഴുതിയിട്ടുണ്ട് വീണ്ടും അവർ എഴുന്നേറ്റ് വന്നു ഇവർ പൊക്കോട്ടെ നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാനാണെന്ന് പറഞ്ഞ് യേശു പിടികൊടുക്കുകയാണ് അവിടെ കാണാൻ കഴിയുന്നു അങ്ങനെ മത്തായിയും ലൂക്കോസും യോഹന്നാനും ഒക്കെ എഴുതിയിരിക്കുന്നത് ഒന്നിച്ച് വായിക്കുമ്പോഴാണ് സംഭവത്തിൻ്റെ ബൃഹത്തായ ഒരു പശ്ചാത്തലം നമുക്ക് ലഭിക്കുന്നത് വായിക്കണേ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുള്ള ഭാഗമാണ് കൂടെ കൂടെ വായിക്കണേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഭാഗങ്ങൾ വായിക്കുന്നത് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കും കർത്താവിൻ്റെ ത്യാഗമരണത്തിൻ്റെ ഓർമ്മകൾ നമ്മളിൽ നിലനിൽക്കും വായിക്കണേ എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ധ്യാനത്തിനുതകുന്ന പ്രസക്തമായ വാക്യം വായിച്ചിട്ടിരിക്കുകയാണല്ലോ ഗതസമനാത്തോട്ടത്തിലെ ആ പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക് ആ വാക്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണ് നോക്കൂ ഇവിടെ അൻപത്തി ആറാം വാക്യത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യമാണ് പ്രധാനമായും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവർത്തിയാകേണ്ടതിന് ഇതൊക്കെയും സംഭവിച്ചു ഏതൊക്കെയും സംഭവിച്ചു മോളിൽ നടന്ന കാര്യങ്ങളൊക്കെയും എന്തവിടെ സംഭവിച്ചത് യൂത വന്ന് ഉറ്റിക്കൊടുക്കുന്നു ചുംബിച്ച് കാണിച്ചു കൊടുക്കുന്നു പട്ടാളം അവനെ കയറി പിടിക്കുന്നു എന്നൊക്കെയാണ് മത്തായി ഇവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം അപ്പോൾ പത്രോസ് വാളൂരി വെട്ടാനൊരുങ്ങുകയാണ് സ്തോത്രം വെട്ടാനൊരുങ്ങുന്നു വെട്ടി എന്ന് യോഹന്നൻ പറയുന്നു മൽക്കോസ് എന്ന് പറയുന്ന ആ ശതാധിപൻ്റെ ചേകവനെ വെട്ടി കാത് അറുത്ത് താഴെ വീണു അപ്പോൾ യേശു പറയുന്നു പത്രോസിനോട് വാൾ ഉറയിലിടുക വാൾ ഉറയിലുണ്ട് ഞാൻ ചോദിച്ച ഒരു ലഗ്ഗോണിലും അധികം ദൂതന്മാരെ തരുവാൻ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടായോ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് അൻപത്തി നാലാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെടുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എങ്ങനെ നിവൃത്തി വരും ചോദിച്ചാൽ ഞാനിപ്പോൾ നീ പത്രോസെ സ്തോത്രം ഈ വാളെടുത്ത് വെട്ടി ഒരു കലാപം അവിടെ ഉണ്ടാക്കിയാൽ അല്ല ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചൊരു ലെഗ്ഗോണിലധികം ദൂതന്മാർ എൻ്റെ സൈഡിൽ നിന്നാൽ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ നിവർത്തി വരും അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ അൻപത്തി നാലാം വാക്യവും അൻപത്തി ആറാം വാക്യവും അൻപത്തി നാലാം വാക്യത്തിൽ തിരുവഴുത്ത് നിവൃത്തിയാകണമെങ്കിൽ ഇങ്ങനെ ചിലത് സംഭവിക്കണം അൻപത്തി ആറാം വാക്യത്തിൽ പ്രവചനം നിവൃത്തിയാകണമെങ്കിൽ ഇതൊക്കെയും സംഭവിക്കണം അപ്പോൾ ശ്രദ്ധിച്ചേ ഞാനിങ്ങനെ പറയാം ഈ കർത്താവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പ്രവചനങ്ങൾ ദൂതുകൾ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത ഓരോരുത്തരുമുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ തിരുവെടുത്തെന്ന് പറയുന്നത് കോമണായ കാര്യങ്ങളാണ് ഒരുത്തൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരുത്തൻ സ്തോത്രം ദൈവഭലായി തീർന്നപ്പോൾ ഒരുത്തൻ കർത്താവിനെ അനുസരിച്ചപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വിൽപത്രം പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ് വചനം പറഞ്ഞിരിക്കുന്നു സ്തോത്രം അത് സംഭവിക്കുമെന്നുള്ളത് ഒരുത്തൻ കർത്താവിനെ രക്ഷകതാവ് സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും അവൻ എന്തൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കും അവൻ എങ്ങനെയായിരിക്കും അവൻ്റെ അവൻ്റെ സമാധാനം എന്തായിരിക്കും അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും അവൻ്റെ പേര് ജീവൻ്റെ സ്വന്തം എഴുതും അവനെക്കുറിച്ച് ദൈവത്തിന് കൺസേൺ ഉണ്ടാകും അവനെ കാക്കാൻ ദൂതന്മാരുടെ ഇതൊക്കെ തിരുവഴുത്തിൽ എഴുതിയിരിക്കുക അതിന് പ്രത്യേകിച്ച് പോയി പ്രവചനം ചോദിക്കണ്ട കർത്തൃദാസനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി എൻ്റെ ഇടത്തും വലത്തും ദൂതനുണ്ടോ എന്ന് പ്രത്യേകിച്ച് പ്രവചനം ചോദിക്കണ്ട കാരണം എന്താ അത് തിരുവഴുത്തിൽ എഴുതിയിരിക്കുക എബ്രലഹനത്തിൽ എഴുതിയിരിക്കുക രക്ഷിക്കപ്പെടുന്നവരെ സൂക്ഷിക്കാൻ ദൈവദൂതന്മാരുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൽ എഴുതിയിരിക്കുക കാല് പോലും കല്ലിത്തട്ടി പോകാതിരിക്കാം ദൂതന്മാരോട് കൽപ്പിക്കും പിന്നെ അത് പ്രവചിക്കേണ്ട കാര്യമില്ല അത് തിരുവഴുത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് സ്തോത്രം നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ച് വിശുദ്ധനായി ജീവിക്കുന്ന ദൈവ ശ്രയ ബോധത്തോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ മരിക്കുമ്പോൾ അവരുടെ ആത്മാവിനെ ദൈവ ദൂതന്മാർ അകമ്പടി നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് വേദവസ്തുക്കത്തിൽ നിന്ന് അറിവ് കിട്ടിയിരിക്കുന്നത് അപ്പം അതിന് പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്ന രേഖയാണ് അത് ശാജിപാർശക്ക് മാത്രമല്ല നിങ്ങളാർക്കും നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കാരണം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിന് പ്രത്യേകിച്ച് ദൂതിൻ്റെ കാര്യമില്ല എന്നാൽ പ്രത്യേകമായ പ്രവചന ദൂതുകൾ ദർശനങ്ങൾ കാഴ്ചപ്പാടുകൾ ഓരോരുത്തരെക്കുറിച്ചും കുറിച്ചും വ്യത്യസ്തമായിട്ടുണ്ടാകും അത് നിവർത്തിയാകണം അത് വ്യത്യസ്തമായിരിക്കും അതൊരു പക്ഷേ ഷാജിപ്പാസോട് പറഞ്ഞതുപോലെ ആയിരിക്കുകയല്ല എൻ്റെ സ്തോത്രം കൂട്ടു സഹോദരന്മാരായിരിക്കുന്ന സഹോദരിമാരായിരിക്കുന്ന നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിന് വ്യത്യാസം കാണും എന്താണെങ്കിലും ഞാൻ പറയാൻ പോകുന്ന പ്രസക്തമായ ഭാഗം വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ സ്തോത്രം ഈ പ്രവചനങ്ങളും ഒരുത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിവൃത്തിയാകാൻ ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെതായ പ്ലാനുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഭാഷ ഉപയോഗിക്കാം ദൈവ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ നിവർത്തിയാകാൻ അതിന് ദൈവം ഒരു തിരക്കഥ തയ്യാറാക്കി വച്ചിട്ടുണ്ട് സ്ത്രോത്രം ഹല്ലേലൂയ ലുയ അതറിയണമെങ്കിൽ ഞാൻ സാധാരണ നമ്മുടെ ചിന്തയിൽ എളുപ്പത്തിനെടുക്കുന്ന ആളുകളാണ് ഈ ദാവീദ് യോസപ്പ് ദാനിയേൽ പൗലോസ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ തൂതി പറഞ്ഞു ഇയോവിനെയൊക്കെ പോകാം കാരണം അവരുടെയൊക്കെ ലൈഫിൽ കണ്ടൻറ്റുകൾ നിറഞ്ഞിരിക്കുകയല്ലേ ഉദാഹരണത്തിന് ഉദാഹരണം തെളിവിന് തെളിവ് ഇതൊക്കെ അതുകൊണ്ട് അവരെ കൂടുതൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ യോസേപ്പിൻ്റെ ജീവിതത്തിൽ യോസേപ്പ് മിസ്രൈമിൽ ചെന്ന് അധികാരിയായിട്ട് ഈ സഹോദരന്മാരെല്ലാം യോസേപ്പിൻ്റെ മുമ്പിൽ വീഴണമെന്നൊക്കെ നേരത്തെ പ്രവചനം വെളിപ്പെടുത്തി സ്വപ്നമുണ്ട് ആ സ്വപ്നം നടക്കാനുള്ള തിരക്കഥ ദൈവമാണ് ക്രമീകരിക്കുന്നത് ദൈവമാണ് ക്രമീകരിക്കുന്നത് എങ്ങനായിരുന്നു ആ ക്രമീകരണം നിങ്ങൾക്കറിയാം സഹോദരന്മാർ പൊട്ടക്കണറ്റിൽ ഇട്ടത് മുതൽ ഈസ്മായിലെ കച്ചവടക്കാർക്ക് വിറ്റത് മുതൽ പൊത്തിഫേറിൻ്റെ വീട്ടിൽ പോയി അടിമയായി നിന്നത് മുതൽ അവിടെ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ചാർത്ത് ജയിലിൽ പോയത് മുതൽ ജയിലിനകത്ത് കാരാഗ്രഹ വസ്ത്രം ധരിച്ചുകൊണ്ട് ദുഃഖങ്ങൾ ഉള്ളിൽ കടിച്ചമർത്തി കടന്നത് മുതൽ അവിടെ നിന്ന് സ്വോത്രം ദർശനങ്ങളും വെളിപ്പാടുകളും വ്യാഖ്യാനിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ തമ്പുരാൻ സിംഹാസനത്തിലേക്കുള്ള പ്രവചന നിവൃത്തിയിലേക്കുള്ള തിരക്കഥ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക സ്തോത്രം ഹലുവിയാ അപ്പൊ കേട്ടേ അതൊക്കെ ദൈവമാണ് ക്രമീകരിക്കുന്നത് തക്ക സമയത്ത് പ്രവചന നിവർത്തിക്ക് വചന നിവർത്തിക്ക് വെളിപ്പാടിൻ്റെ നിവർത്തിക്ക് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുള്ള ദൈവാലോചനയുടെ നിവർത്തിക്ക് ഒരു തിരക്കഥയുണ്ട് അത് ദൈവത്തിനെ അറിയത്തുള്ളൂ അത് സംഭവിക്കണം അതിനിടയിൽ വേറെ ആരും വന്ന് കയറരുത് സംഭവം ആകെ അലംബാവും ഞാൻ ഇവിടെ നിന്ന് പറയാം ശ്രദ്ധിച്ചു തന്നെ കേൾക്കുവാണെങ്കിൽ ഇച്ചിരി കട്ടിയായിരിക്കും പക്ഷേ ഇച്ചിരി ശ്രദ്ധിച്ച് കേട്ടാൽ എൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് പകരാൻ വേണ്ടി എൻ്റെ പ്രാർത്ഥനയിൽ തരുന്ന ആലോചനകൾ ഒരുപക്ഷെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇരുത്തി ചിന്തിക്കുക രണ്ടും മൂന്നും പ്രാവശ്യം കേൾക്കുന്നവരുണ്ടെന്ന് ഞാൻ അറിയുന്നു ഒന്നുകൂടെ കേട്ടിട്ട് ഒന്നോടെ ചിന്തിച്ച് നോക്ക് ഈ ഷാജിപ്പാസ് പറഞ്ഞ് ശരിയാണോ എന്ന് വചനം വെച്ച് ചിന്തിച്ച് നോക്ക് കേട്ടതും കേട്ടറിവുമാണോ വചനം പറയുന്നതാണോ സത്യമെന്നൊന്ന് ചിന്തിച്ച് നോക്ക് ഇനി ഞാൻ പറയുന്ന കേക്ക് ഗതസമനത്തോട്ടത്തിലെ സീനിൽ പത്രോസൊന്നുമില്ല അവിടെ യൂതയുണ്ട് ആ രംഗത്ത് കഥാപാത്രമാകാൻ യൂതയുണ്ട് ആ രംഗത്തിൽ കഥാപാത്രമാകാൻ അവിടെ ശതാധിപനുണ്ട് ആ രംഗത്ത് കഥാപാത്രമാകാൻ കഥാപാത്രങ്ങളാകാൻ ദേവാലയത്തിലെ ചേകവരുണ്ട് റോമൻ പട്ടാളമുണ്ട് യേശുവുണ്ട് അവരൊക്കെയാണ് അവരുടെയൊക്കെ റോളാണ് സ്വോത്രം ഈ ദൈവം എഴുതി വെച്ചിരിക്കുന്നത് ഗതസമന തോട്ടത്തിൽ അപ്പോൾ ആ തോട്ടത്തിൽ പത്രോസും യോഹന്നാനും യാക്കോവും ഉണ്ടെങ്കിലും അവർക്ക് യാതൊരു റോളുമില്ല പ്രവചനം നിവർത്തിക്കാൻ പോവുക യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി നിവർത്തിക്കാൻ പോവുകയാണ് അവിടെ പത്രോസിന് യാതൊരു റോളുമില്ല ഇല്ല പത്രോസ് വിട്ടിട്ട് ഓടിപ്പോകാം അത്രയേ ഉള്ളൂ അതിൽക്കുള്ള അവിടെ യാതൊരു റോളുമില്ല ഇല്ല പക്ഷെ പത്രോസ് ഒരു റോളും ഇല്ലാത്ത പത്രോസ് ഈ തിരക്കഥയിലേക്ക് കടന്നു വരികയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഇച്ചിരി ജ്ഞാനത്തോടെ കേൾക്കണേ കടന്നു വരികയാണ് എന്തിന് വാളു ഊരി പിടിച്ചുകൊണ്ട് മൽക്കോസിൻ്റെ കഴുത്തിന് വെട്ടാൻ കാതിന് വെട്ടുകൊണ്ടു വാസ്തവത്തിൽ പ്രവചന നിവൃത്തിയുടെ തിരക്കഥയ്ക്കകത്ത് പത്രോസ് എന്ന കഥാപാത്രം വാളൂരി വരുന്നൊരു രംഗം ദൈവം എഴുതി വച്ചിട്ടില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ യൂത ഒറ്റിക്കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടാകാം മഹാപുരോഹിതനും ചേകവരും അവരുടെ പട്ടാളവും വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞത് അൻപത്തി അഞ്ചാം വാക്യത്തിൽ ആ നാഴികയിൽ യേശു പുരുഷാരത്തോട് ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും മടിയുമായി വന്നിരിക്കുന്നു ദിവസേന ഞാൻ ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിരുന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചില്ല ആ ആത്മഗതം നിങ്ങൾ കേട്ടോ കള്ളൻ്റെ നേരെ എന്ന വണ്ണമാണ് കള്ളനല്ല യേശു പക്ഷെ വന്നിരിക്കുന്നത് കള്ളൻ്റെ നേരെ എന്ന വണ്ണമാണ് അങ്ങനെ വരണം വന്നെങ്കിലേ തിരുവെടുത്ത് നിവൃത്തിയാകുള്ളൂ ദൈവാലയത്തിൽ ഞാൻ ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങളാരും എന്നെ പിടിച്ചില്ല അവിടെ വെച്ച് പിടിക്കാൻ പാടില്ല തിരക്കഥ അവിടെയല്ല രംഗം ചാർത്തുന്നത് അത് പ്രാർത്ഥനയ്ക്കുള്ള മലയിലായിരിക്കണം അവിടെ വെച്ച് വന്നെങ്കിൽ നാടകീയ സംഭവങ്ങൾ നടക്കത്തുള്ളൂ അപ്പം ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്നറിയാമോ നിൻ്റെ ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്നും നിവർത്തിക്കപ്പെടണമെന്നും ദൈവം തമ്പരാനൊരു തിരക്കഥ എഴുതിയിട്ടുണ്ട് ദാനികളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൻ്റെ നിറവേറലിന് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം എഴുതി വെച്ചിരിക്കുന്ന ബ്ലൂ പ്രിന്റുകളുണ്ട് അതിനകത്തേക്ക് ദൈവം ദൈവമാക്കി വയ്ക്കാത്ത ആരെയും നമ്മൾ കയറി വിളിച്ചു കയറ്റരുത് യേശു തടഞ്ഞു പത്രോസേ വാൾ ഉറയിലട് നീ ഈ രംഗത്തില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ നീ ഈ രംഗത്തില്ല നിനക്ക് തോട്ടത്തിൽ യാതൊരു റോളും ഇല്ല നീ എൻ്റെ കൂടെ ശിഷ്യനായി നടന്നു ഗതസമയമെന്ന് പുറത്തു വരുമ്പോൾ നിനക്ക് റോള് കണ്ടേക്കാം നീ ആയിരിക്കും എൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയക്കേണ്ടത് അത് രണ്ട് ദിവസം കഴിയുമ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ നാല് ദിവസം കഴിയുമ്പോൾ നിനക്ക് നീ റോൾ അവിടെയുള്ളൂ നിൻ്റെ രംഗം ഉള്ളൂ ഇപ്പോൾ പ്രവചനം നിവൃത്തിയാകണം വചനം നിവൃത്തിയാകണം നീ വാളും കൊണ്ടുവരുന്നൊരു രംഗം എൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടില്ല അതുകൊണ്ട് വാൾ ഉറയില ഞാൻ പറഞ്ഞെൻ്റെ സാരം ദൂതായി പറയട്ടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറവേറേണ്ട കാര്യങ്ങൾ നിറവേറാൻ സ്വർഗത്തിന് ദൈവം ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളായിട്ട് ആരെങ്കിലും വിളിച്ചു കയറ്റി അയ്യോ നിങ്ങൾക്ക് മനസ്സിലാവുന്നെനിക്കറിയില്ല ഞാനിത് കുറേ നേരം ധ്യാനിച്ച് ചിന്തിച്ചിട്ടാണ് ഇത് റെക്കോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടാത്തവരെ ആരെ അപ്പോഴത്തേക്കും വെട്ടടാ പത്രോസേ ആരെയോഹാൻ നോക്കി നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഈ രംഗം കൊളാവും പിന്നെ അത് നേരെ ആക്കിയെടുക്കാൻ കാലങ്ങൾ വേറെ വേണ്ടി വരും ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിന് കുടുംബജീവിതത്തിന് ജോലിക്ക് ഇതിനൊന്നും വേണ്ടാത്ത വഴിയിലൂടെ ആരെയും നമ്മൾ ആശ്രയിക്കരുത് ദൈവം ആളെ ആക്കിയിട്ടുണ്ട് പിന്നെ പാസ്റ്റർ എന്താ പറയേണ്ടത് ചുമ്മാ കിടന്ന് ഉറങ്ങിക്കൊടുത്താൽ മതി എന്നാണോ പോരാ പിന്നെയോ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ദൈവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ച് ജാഗരിച്ച് നിൽക്കണം വേണ്ടാത്ത ഒരാൾ വന്നു കയറിയാൽ വേണ്ട യേശു പറഞ്ഞ വാക്ക് കേൾക്ക് സ്വർഗത്തിൽ നിന്നൊരു ലഗ്യോനിൽ അധികം ദൂതന്മാരെ വിളിച്ചെൻ്റെ ഇടത്തും വലത്തും നിർത്തിയാൽ ഇവിടെ നിറവേറേണ്ട കാര്യം നിറവേറില്ല അത് ദൈവത്തിന് പറ്റും പക്ഷെ പറ്റുമെങ്കിലും ചെയ്തില്ല കാര്യങ്ങൾ നടക്കണം ഞാൻ ചുരുക്കുകയാണ് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ വീണ്ടും കേൾക്കൂ പ്രാർത്ഥിക്കൂ ഒന്നോടെ ഗ്രഹിക്കൂ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിനും അങ്ങ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മാർച്ച് ഏപ്രിൽ എല്ലാം ഒരായുസിൻ്റെ എഴുപത് വർഷത്തിൻ്റെ എല്ലാ ദിവസത്തിൻ്റെയും ഒരു സ്ക്രിപ്റ്റ് ദൈവം എഴുതിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ് പക്ഷേ അതിപ്രധാനമായ ചില കാര്യങ്ങളുടെ സ്ക്രിപ്റ്റ് ദൈവം എഴുതി വെച്ചിട്ടുണ്ട് പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിനകത്ത് നിവൃത്തിയാകാൻ നമ്മുടെ ദൃഷ്ടിയിൽ ദൈവടെയൊക്കെ നോക്കി കള്ളൻ്റെ നേരെ എന്ന വണ്ണമാണ് വരുന്നത് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല നമുക്ക് ഗ്രഹിക്കുന്നതല്ല നമുക്ക് ദഹിക്കുന്നതല്ല പക്ഷേ പ്രവചന നിവർത്തിയാകാൻ നിൻ്റെ നേരെ ആദരവോടെ സാറേ ഞങ്ങൾ സാറിനെ കൊണ്ടാൻ വേണ്ടി വന്നിരിക്കുക എന്നും പറഞ്ഞു വന്നാൽ പ്രവചനം നിവൃത്തിയാകില്ല കള്ളൻ്റെ പോലെ നേരെ വരണം പോലെ വരണം യേശുവിൻ്റെ നേരെ അങ്ങനെ വന്നു ചിലപ്പോഴൊക്കെ അറിയാത്ത കുറ്റത്തിന് നിന്നെ കള്ളിയാക്കും കള്ളനാക്കും ഒരു കള്ളനോട് കള്ളനോടപെടുന്നത് പോലെ ഒരന്യനോട് ഇടപെടുന്നത് പോലെ വേണ്ടപ്പെട്ടവരടപെടും അവിടെ ഒന്ന് ആശ്വസിച്ചുകൂടെ എന്നോട് കർത്താവിനെ കണ്ടേ കർത്താവിൻ്റെ മനസ്സൊന്ന് കണ്ടേ കർത്താവ് പറയുന്നത് കേട്ടെ ഉടനെ ആഹാ നീ എന്നെ കള്ളനാക്കിയല്ലേ അന്നാ കാണിച്ചാടാ ഞാൻ കള്ളനൊന്നുമല്ല ഞാൻ ദൈവപുത്ര വല്ലോം പറഞ്ഞോ ഇല്ല ഇപ്പോൾ അവരെന്നെ പോലെ കാണണേ സാരമില്ല പ്രവചനം നിവൃത്തിയാകണമെങ്കിൽ എന്നെ അവർ പോലെ കാണണം വചനം നിവൃത്തിയാകണമെങ്കിൽ പത്രോസ് വാളുറയിലിടണം സംരക്ഷിക്കേണ്ട കൂടെ നിൽക്കേണ്ട പലരും മാറി നിൽക്കണം ചിലരിട്ടിട്ടു പോകണം ചിലർ നിന്നെ കള്ളനായി കള്ളിയായി കാണണം അപ്പോഴ ദൈവമെഴുതിയ തിരക്കഥ പൂർത്തിയാകുള്ളൂ ദൈവത്തിൻ്റെ സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു കഥാപാത്രവും എൻ്റെ ജീവിതത്തിൽ കയറി വരല്ലേ എൻ്റെ പിള്ളേരുടെ ജീവിതത്തിൽ കയറി വരല്ലേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് ഒന്നോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം തമ്പുരാൻ്റെ തിരക്കഥയിൽ ഇല്ലാത്ത ഒരാളും എൻ്റെ ലൈഫിൽ കയറി വരരുത് വഴിയാത്രയിലോ ജീവിതത്തിലോ സ്നേഹബന്ധത്തിലോ അടുപ്പത്തിലോ ഒരു കാരണവശാലും ഒരു ഫോൺ കോളിൽ പോലും തിരുമേനിയുടെ ഹിതത്തിലില്ലാത്ത ഒരാളും എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കഥയിൽ കയറി വരരുത് കയറി വന്നാൽ നാശം നഷ്ടം പത്രോസ് പറഞ്ഞതുപോലെ വിലക്കേണ്ടവരോട് വിലക്ക് നീ എൻ്റെ ജീവിതത്തിൻ്റെ രംഗത്തില്ല സോറി ഒരയൽക്കാരനായി ഒരു സഹപാഠിയായി ഒരു സഹവർത്തിതനായി ദൂരത്ത് നിന്നു എനിക്ക് വേണ്ടി വാളെടുക്കണ്ട നീ രംഗത്തില്ല മാറിക്കോ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാര്യം നിർവഹിക്കുമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ദൈവമക്കൾക്ക് ഞാൻ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ദൂത് അവസാനിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ജീവിത ചരിയിൽ ആയിരങ്ങളെ കണ്ട് ഞങ്ങൾ പിരിയും ഒരുപാട് പേരെ മുഖാമുഖം കാണും ഒരുപാട് പേരുടെ കൂടെ സഹയാത്രികരാകും എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന് വേരുപിടിപ്പിക്കാൻ ഞങ്ങളെ കരി കർത്താവ് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് പറഞ്ഞോട്ടെ അപ്പ ഞങ്ങൾക്ക് വേണ്ടി തിരക്കഥ എഴുതിയപ്പോൾ ആരൊക്കെ ഞങ്ങളെ സഹായിക്കണം ആരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആരൊക്കെ ഞങ്ങളുടെ കൂടെ നടക്കണം സ്വർഗം അത് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഈ ദൂത് കേൾക്കുന്നവരുടെയോ ജീവിതത്തിൽ സ്വർഗം എഴുതാത്ത ഒരാളും രംഗത്ത് വരല്ലേ മാറി നിൽക്കേണ്ടവർ മാറി നിൽക്കട്ടെ വചനം നിവർത്തിയാകട്ടെ ദൂത് സഫലമാകട്ടെ ദൈവമേ പ്രവചനങ്ങളും വാഗ്ദത്വങ്ങളും ദർശനങ്ങളും നിറവേറട്ടെ പ്രാർത്ഥന ഫലിക്കട്ടെ അതിനുവേണ്ടി ദൈവമേ ഞങ്ങൾക്ക് ദഹിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നെങ്കിൽ ും കള്ളനെപ്പോലെ പലരും ഞങ്ങളോട് പെരുമാറുന്നെങ്കിലും ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല ഞങ്ങൾക്ക് മനസ്സിലായി വചനം നിവർത്തിയാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആ